വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ലേൺ ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നമ്മൾ നോക്കുന്നത് കേട്ടറ്റിനും എച്ച് എസ് എക്കും ആവശ്യമായ ടെറിഡോഫൈറ്റ്സ് ഫൈറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ അതിലെന്തെല്ലാമാണ് എക്സാമിന് വരിക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ വെൽക്കം ചെയ്യുകയാണ് ആദ്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് റെപ്റ്റൈൽസ് ഓഫ് പ്ലാൻ കിങ്ഡം റെപ്റ്റൈൽസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്നറിയപ്പെടുന്നത് ടെറിഡോ ഫൈറ്റ്സിനെയാണ് അപ്പോൾ അത് മറന്നു പോകരുത് അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ് റെപ്റ്റൈൽസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്നറിയപ്പെടുന്നത് ടെറിഡോ എന്ന് പറയുന്ന ഗ്രൂപ്പിനെയാണ് ആൾസോ നോൺ ഐസ് ക്രിപ്റ്റോഗ്യാമസ് ക്രിപ്റ്റോഗ്യാമസ് എന്നൊരു പേരും കൂടി എന്തുണ്ട് ടെറിഡ് ഓഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിനുണ്ട് ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ പിക്ചേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കൊടുത്തതാണ് ഫോൺസ് പോലുള്ള ചെടികളാണ് ഇതിൽ ഏതാണ്ട് വരുന്നത് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രീവിയസ് പഠിച്ചു റെപ്റ്റൈൽസ് ഓഫ് പ്ലാൻ കിങ്ഡം ആൻഡ് ക്രിപ്റ്റോഗ്യാമസ് ടെറിഡോ ഫൈറ്റ്സ് ആർ ദ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാൻസ് പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പിൽ ആദ്യം തൊട്ട് തന്നെ നമ്മൾ നോക്കി വരുന്ന സമയത്ത് ടെറസ്ട്രിയൽ ആയിട്ടുള്ള പ്ലാൻസിനെ കണ്ടു തുടങ്ങിയത് ഏതിലാണ് ടെറിഡോ ഫൈറ്റയിലാണ് ടെറസ്ട്രിയൽ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ലാൻഡിലുള്ള പ്ലാൻസിനെ ആദ്യമായി കണ്ടു തുടങ്ങിയത് ടെറിഡോ എന്നുള്ള ഗ്രൂപ്പിലാണ് വാസ്കുലാർ ടിഷ്യൂസ് ആർ പ്രസൻറ്റ് വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ സൈലവും ഫ്ലോയവും കണ്ടക്ഷനു വേണ്ടിയിട്ട് ടെറിഡോ ഫൈറ്റയിൽ കണ്ടു തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് അത് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്നുള്ള ആ ഒരു ഹയർ ഗ്രൂപ്പിലോട്ട് വന്നത് ഇതിൽ വാസ്കുലാർ ബണ്ടിൽസ് കാണാം വാസ്കുലാർ ടിഷ്യൂസ് പ്രസൻ്റ് ആണ് വാസ്കുലാർ ട്രി ടിഷ്യൂസ് നിങ്ങൾക്കറിയാം സൈഡവും ഫ്ലോയവുമാണ് ട്രാൻസ്പോർട്ട് ഓഫ് മിനറൽസ് ആൻഡ് വാട്ടർ ദെൻ ഫുഡ് ട്രാൻസ്പോർട്ടേഷനു വേണ്ടിയിട്ടാണ് വാസ്കുലാർ ബണ്ടിൽസ് അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസ് ഒരു പ്ലാന്റിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് ദ ആർ ഗ്രോൺ ആസ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ടെറിഡോ ഫൈറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ പ്ലാന്റ്സ് ഏതാണ്ട് മിക്കവാറുമെല്ലാം എന്താണ് ഓർണമെൻറ്റൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ബൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അതിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കുന്ന ലീസ് ീവ്സ് ഒക്കെ ഏതാണ്ട് ടെറിഡോ ഫൈറ്റ പ്ലാന്റ്സിൽ വരുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ മെൻഷൻ ചെയ്യേണ്ടി വന്നത് ഓർണമെന്റൽ പ്ലാന്റ് ഗ്രൂപ്പിൽ വരുന്നതാണ് ഈ ടെറിഡോ ഫൈറ്റയിലെ അധിക മെമ്പേഴ്സും പ്ലാൻ ബോഡി റൂട്ട് സ്റ്റെം ലീഫ് അപ്പോൾ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്ലാൻ ബോഡി കണ്ടു തുടങ്ങിയതും ടെറിഡോ ഫൈറ്റ എന്നുള്ള ഗ്രൂപ്പിലാണ് ഇതുവരെ അതിനൊരു രൂപമില്ലായിരുന്നു അല്ലേ ബ്രെയോ ഫൈറ്റയിലാണെങ്കിലും താലോയിഡ് ആയിരുന്നു പ്ലാൻ ബോഡി ടെറിഡോ ഫൈറ്റയിൽ വന്ന കൃത്യമായിട്ട് എന്തുണ്ട് സ്റ്റെമ്മുണ്ട് റൂട്ട് ഉണ്ട് ലീഫ് ഉണ്ട് സ്റ്റെം എന്ന് പറഞ്ഞാൽ അല്ലേ അണ്ടർഗ്രൗണ്ടിനും തൊട്ട് മുകളിൽ നിന്ന് തുടങ്ങി ഉള്ള പാർട്ടുകളെല്ലാം നമ്മൾ ചെടിയിൽ കാണുന്ന എല്ലാ പാർട്ടുകളും എന്തുണ്ട് ടെറിഡോ ഫൈറ്റയിലും പ്രസൻ്റ് ആയിരുന്നു സ്മോൾ ലീവ്സ് ആർ നോൺ ആസ് മൈക്രോഫിൽസ് മൈക്രോഫിൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലീവ്സിനെ പറയുന്ന പേര് മൈക്രോഫിൽസ് എന്നായിരുന്നു ടെറിഡോ ഫൈറ്റയിലെ ചെറിയ കൂടിയ ജീവികളെ ഇലകളോട് കൂടിയ സസ്യങ്ങളെ നമ്മൾ പറയുന്നത് മൈക്രോഫിൽസ് എന്നായിരുന്നു മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുതെന്നുള്ള അർത്ഥം ഫിൽസ് എന്ന് പറഞ്ഞാൽ ലീഫെന്നുള്ള അർത്ഥമാണ് അപ്പം മൈക്രോഫിൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെടി ഇലയോട് കൂടിയ ചെടി എന്നുള്ള അർത്ഥമാണ് അതിനൊരു എക്സാമ്പിളാണ് സെലാജിനെല്ല ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു മൈക്രോഫില്ലസ് ലീ ഇതിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ സെലാജിനെല്ലയാണ് മൈക്രോഫിൽസിന് എക്സാമ്പിൾ അപ്പോൾ ലാർജ് ലീഫിന് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പറയപ്പെടുന്നുണ്ടാവുക മാക്രോഫിൽസ് എന്നാണ് അപ്പം ഉള്ള ചെടികളാണ് ഫേൺസ് നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ കണ്ടത് അതിനെ ഓർക്ക് അത് ഫേൺ ആണ് ഫേൺസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതെല്ലാം എന്താണ് മാക്രോഫില്ലസ് ആണ് വലിയ ഇലകളോട് കൂടിയ ചെടികളാണ് അതിലും മിക്കതിലും കണ്ട് കണ്ടുവന്നിരുന്നത് അത് ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ലീഫിലാണ് എന്ത് സ്പോസ് ബിയർ ചെയ്തിട്ടുള്ളത് ലീഫിൻ്റെ അടിവശത്ത് കാണുന്ന സ്പോറാഞ്ചിയസിലാണ് സ്പോറോഫിൽസ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്ന സാധനം കണ്ടിരുന്നത് സ്പൊറാഞ്ചിയ ഫിൽഡ് ലീവ്സ് ആർ കാൾഡ് സ്പോറോഫില്ലസ് ആ ലീഫിൻ്റെ അടിഭാഗം കണ്ടോ ചെറിയ റെഡ് കളറിലുള്ള മാർക്സ് അതെല്ലാം എന്താണ് ടെറിഡോ ഫൈറ്റയിലെ എസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയ ഭാഗങ്ങളാണ് ആ ഇലയുടെ അടിവശത്തെല്ലാം കാണുന്നത് അപ്പം സ്പൊറാൻജിയ ഇങ്ങനെ കൂടുതലായിട്ട് തിങ്ങി നിൽക്കുന്ന ലീഫിനെ പറയുന്ന പേര് സ്പോറോഫില്ലസ് എന്നാണ് ചില ലീഫിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത് യൂണിയൻ ഓഫ് സ്പോറോഫില്ലിസ് കാൾഡ് ഓർ കോൺ യൂണിയൻ ആണ് ഇതിൻ്റെ ഒരുപാട് കൂട്ടത്തെ സ്പോറോഫില്ലിൻ്റെ ഒരുപാട് കൂട്ടത്തെ നമ്മൾ എന്താണ് പറയുന്നത് സ്ട്രോബിലി എന്നോ കോൺ എന്നോ ആണ് പറയുന്നത് അപ്പോൾ സ്പോറോഫില്ലിൻ്റെ കൂട്ടത്തെ നമ്മൾ പറയുന്ന പേര് സ്ട്രോബിലി അല്ലെങ്കിൽ കോൺ എന്നാണ് സ്പോറാഞ്ചിയ ഫിൽഡ് ലീവ്സിനെ നമ്മൾ പറയുന്നത് സ്പോറോഫില്ലസ് എന്നാണ് സ്പോർട്സിനെ ബിയർ ചെയ്യുന്ന ലീവ്സ് എന്നുള്ള അർത്ഥത്തിലാണ് സ്പോറോഫില്ലസ് എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്പോറോഫിൽ സ്ട്രോബിലി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് മാറിപ്പോവരുത് യൂണിയൻ ഓഫ് സ്പോറോഫില്ലാണ് സ്ട്രോബിലി ഓർ കോൺ എന്നും പറയും സ്പൊറാൻഡിയ ബിയർ ചെയ്യുന്ന ലീഫ് ലീഫിനെ സ്പോറോഫില്ലസ് എന്നും പറയും അടുത്തത് നമ്മൾ വെറുതെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം അടങ്ങിയിട്ടുള്ള ഒരു സ്ലൈഡ് ആണ് കാണിക്കുന്നത് ഫേൺസിനെ കുറിച്ച് ഈ ചെടിയാണ് ഫേൺ എന്ന് പറയുന്നത് മാക്രോഫില്ലസ് സ്റ്റെറിഡോഫൈറ്റ് കൂടി അറിയപ്പെടുന്നുണ്ട് ഫേൺസിനെ യങ് ലീവ്സ് ആർ കോയില്ഡ് ഇതിൻ്റെ ചെറിയ ലീവ്സ് ഇങ്ങനെ കോയിൽ ചെയ്ത രീതിയിലാണ് തുടങ്ങുന്നത് സീഡ് ഹാബിറ്റ്സ് ഫസ്റ്റ് ഒറിജിനേറ്റഡ് ഇൻ ടെറിഡോ ഫൈറ്റ്സ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള പ്ലാൻ കിങ്ഡത്തിലെ ഒരു ഗ്രൂപ്പിലും ഒരു സവിശേഷതയാണ് സീഡ് എന്ന് പറയുന്നത് അല്ലെ വിത്തുകൾ ഉണ്ടാകുന്നില്ല പക്ഷെ ടെറിഡോ ഫൈറ്റ എന്ന് പറയുന്ന കാറ്റഗറിയിൽ എത്തുമ്പോഴേക്കും എന്താണ് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ ഇതിനൊരു എന്താ ടെറിഡോ ഫൈറ്റയിലാണ് സീഡ് ഹാബിറ്റായിട്ട് ഫസ്റ്റ് കണ്ടു തുടങ്ങിയത് ബാക്കിയുള്ള ഒന്നിലും സീഡ്സ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ലായിരുന്നു ടെറിഡോ ഫൈറ്റയിൽ എന്തുണ്ട് സീഡ്സിൻ്റെ ഫോമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതും കഴിഞ്ഞ കേട്ടറ്റ് എച്ച് എസ് എകളിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുകയാണ് ഇത്രയും പഠിച്ചതിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഹോസ്റ്റെയിൽ ഈസ് എ മെമ്പർ ഓഫ് ടെറിഡോ ഫൈറ്റ്സ് ഹോസ്റ്റെയിൽ എന്ന് പറയുന്ന ഗ്രൂ ഇത് പ്ലാന്റ് ഏത് ടെറിഡോ ഫൈറ്റ് ഏത് പ്ലാന്റ് ഗ്രൂപ്പിലാണ് വരുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ ടെറിഡോ ഫൈറ്റയിൽ വരുന്ന ഒരു സാധനമാണ് ഹോസ്റ്റെയിൽ എന്ന് പറയുന്ന ടെറിഡോ ഫൈറ്റ് ടേം ടെറിഡോ ഫൈറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഹേക്കൽ ഹേക്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ടെറിഡോ ഫൈറ്റ എന്നുള്ള വാക്ക് എന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ലൈഫ് സൈക്കിൾ ഓഫ് ടെറിഡോഫൈറ്റ് ഈസ് എ ഡിപ്ലോ ഹാപ്ലോണ്ടിക് ഡിപ്ലോയിഡ് സ്റ്റേജും ഹാപ്ലോയിഡ് സ്റ്റേജും കാണിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ഡിപ്ലോ ഹാപ്ലോണ്ടിക് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ടെറിഡോഫൈറ്റ്സിനെ ഫൈറ്റ്സിനെ അപ്പോൾ ഹോസ്റ്റേലെന്നുള്ള മെമ്പർ ഈ ഗ്രൂപ്പിൽ പെട്ടതാണ് ടെം ടെറിഡോ ഫൈറ്റാന്ന് കൊണ്ടുവന്നത് ഹേക്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ലൈഫ് സൈക്കിൾ ഓഫ് ചെറിഡോഫൈറ്റ് ഈസ് നോൺ ആസ് ഡിപ്ലോഹാപ്ലോണ്ടിക്സ് സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത് മൂന്നും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഹോസ്റ്റേൽ എന്ന് പറയുന്ന പ്ലാൻ ഇത് ടെറിഡ് ഓഫ് റിയൽ നെയിം എക്യുസെറ്റം എന്നാണ് എക്യുസിറ്റം എന്ന് പറയുന്നത് ഹോസ്റ്റേൽ ഹോസ്റ്റേലെന്നു പറയുന്ന പ്ലാന്റിനെയാണ് അതിനെ കോമൺലി പറയുന്ന പേരാണ് ഹോസ്റ്റേൽ കണ്ടത് വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു വന്നു അത് വന്നത് ഹോസ്റ്റേൽ എന്ന് പറയുന്ന ഗ്രൂ ഇത് ചെടി ഏത് പ്ലാന്റിൻ്റെ ഗ്രൂപ്പിൽ വരുന്നതായിരുന്നു എന്നാണ് പിന്നീട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് എക്യുസിറ്റം എന്ന് പറയുന്നത് എന്തിനെയാണെന്ന് അത് ഹോസ്റ്റെയിലിനെ തന്നെയാണ് ോഡി അതായത് ഫാമിലിയിലെ മെയിൻ പ്ലാന്റ് ബോഡി അറിയപ്പെടുന്ന പേര് സാപ്രോഫൈറ്റ് എന്നാണ് പ്രോതാലസ് ഈസ് ഹാർട്ട് ഷേപ്ഡ് ഇതിലും എന്താണ് സ്പോർട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ട് താലസ് ഫോർമേഷൻ നടക്കുന്നുണ്ട് ആ പ്രോതാലസിന്റെ ഷെയ്പ്പ് ഹാർട്ട് ഷേപ്പിലാണ് ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഇതിലെ പ്രോത്താലസിൻ്റെ ഷേപ്പ് കാണുന്നത് ടെറിഡോ ഫൈറ്റയെ ക്രിപ്റ്റോഗ്യാമസ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം ഇതിലെ ഇത്രയുമാണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം ഡിസ്കസ് ചെയ്തത് വോസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാണ്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും ചെറിയ വീഡിയോസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബോറടി ഇല്ലാതെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസ് എനിക്ക് വാല്യൂബിൾ ആണ് താങ്ക്